പൈനൂർ കാപ്പാട്ട് കഴകത്തിൽ ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കലവറ നിറക്കൽ ചടങ്ങ് ഫെബ്രുവരി 23 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. പ്രധാന കോയ്മ തറവാടായ കരിപ്പത്ത് തറവാട്ടിലെ മൂത്ത അമ്മ കന്നിക്കൊട്ടിലിൽ കെടാദീപം തെളിയിക്കുന്നതോടെയാണ് കലവറ നിറക്കൽ ചടങ്ങ് ആരംഭിക്കുന്നത്. 28 വർഷങ്ങൾക്കു ശേഷം പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുന്ന കാപ്പാട്ട് കഴകത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് ഫെബ്രുവരി 23 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. പ്രധാന കോയ്മ തറവാടായ കരിപ്പത്ത് തറവാട്ടിലെ മൂത്ത അമ്മ കന്നിക്കൊട്ടിലിൽ കെടാദീപം തെളിയിക്കുന്നതോടെയാണ് കലവറ നിറയ്ക്കൽ ചടങ്ങ് ആരംഭിക്കുന്നത്. തുടർന്ന് കരിപ്പത്ത് തറവാട്ടിൽ നിന്നും അന്നദാനത്തിനുള്ള ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പല വ്യഞ്ജനങ്ങൾ ഒന്നൊന്നായി കന്നിക്കലവറയിൽ സമർപ്പിക്കും. പിന്നീട് ക്ഷേത്രങ്ങളിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന സാധന സാമഗ്രികൾ കന്നിക്കലവറയിൽ നിറയ്ക്കപ്പെടും. ഫെബ്രുവരി 25 പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് തുടക്കമാകും. തുടർന്ന് 7 ദിനരാത്രങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് 14 നേരം അന്നദാനമുണ്ടാകും. 39 തെയ്യക്കോലങ്ങളുടെ വെള്ളാട്ടങ്ങളും തോറ്റങ്ങളും ഒരാഴ്ചക്കാലം ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടും. ഭക്ഷണപ്പന്തലിൽ ഒരേ സമയം 5000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാകും. ഒരു ദിവസം കൊണ്ട് 2 നേരങ്ങളിലായി 100,000 പേർക്ക് അന്നദാനം നൽകുന്നതിനുള്ള സംവിധാനമാണ് കലവറയിൽ സജ്ജമാക്കുക. കഴക പരിസരത്ത് ആരോഗ്യ പവലിയൻ സജ്ജമാക്കും. 24 മണിക്കൂറും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം നൽകും. വാഹന പാർക്കിങ്ങിന് 50-ലധികം കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് കഴക പരിസരത്ത് കാപ്പാട്ട് ഫെസ്റ്റ് എന്ന പേരിൽ ഇന്റർനാഷണൽ എക്സിബിഷനും ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 25 വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സംഘാടക സമിതി ചെയർമാൻ തച്ചങ്ങാട്ട് ശിവരാമൻ മേസ്ത്രിയുടെ അധ്യക്ഷതയിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പെരുങ്കളിയാട്ട മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തച്ചങ്ങാട്ട് ശിവരാമൻ മേസ്ത്രി, ടി വി രാമചന്ദ്ര പണിക്കർ, ടി കെ മുരളീദാസ്, മാട്ടുമൽ രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് എം വി അമരേശൻ, മണക്കാട്ട് രാമചന്ദ്രൻ, നാരായണൻ മണിയാണി, വി രാമചന്ദ്രൻ, കെ ബാലകൃഷ്ണൻ, ഇരിയലത്ത് രാജൻ, മധു മാട്ടുമൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.